കേന്ദ്ര സർക്കാരിനും ബ്രിജ്ഭൂഷൺ സിംഗിനുമെതിരായ ഗുസ്തി താരങ്ങളുടെ സമരത്തിലെ മുൻനിര പോരാളി. പിന്നീട് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടപ്പോൾ അവൾ രാജ്യത്തിന് കൂടുതൽ പ്രിയങ്കരിയായി മാറി. നാടൊന്നാകെ അവളെ ചേർത്തുപിടിച്ചു. ഗോതകളിൽ വിജയശ്രീലാളിതയായി രാജ്യത്തിന്റെ ത്രിവർണ പതാക വീശിയ കൈകളിൽ പിന്നെ കണ്ടത് കോൺഗ്രസിന്റെ മൂവർണക്കൊടി. വിനേഷിനെ കോൺഗ്രസ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. റെയിൽവേയിലെ ജോലി രാജിവെച്ചാണ് വിനേഷ് ജൂലാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത്. ഹരിയാനയിൽ കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിനേഷ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആദ്യ സൂചനകൾ പുറത്തുവന്നപ്പോൾ ലീഡ് നിലയിൽ കുതിച്ചുയർന്നു. ഇടയ്ക്കൊരൽപ്പം പിന്നോട്ട് പോയെങ്കിലും രാഷ്ട്രീയ ഗോതയിലെ അരങ്ങേറ്റത്തിൽ സ്വർണ്ണ മെഡൽ നേടി വരവറിയിക്കുകയാണ് വിനേഷ് ഫോഗട്ട്. ये हर उस लड़की की हर उस महिला की लड़ाई है जो संघर्ष के रास्ते को हमेशा चुनती है. आज संघर्ष की जीत हुई है, सच्चाई की जीत हुई है और मैं चाहती हूँ कि हमारे लोगों ने जो प्यार प्रेम दिया है, जो इस देश ने मेरे को प्यार प्रेम दिया है, उसको मैं हमेशा बना के रखूँ, उनके विश्वास को हमेशा बना के रखूँ. नेशनल डेस्क, जी मलयालम न्यूज. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.